നമസ്കാരം സർക്കാരിലെ ഉന്നതരുടെ സഹായത്തോടെ ദിലീപ് കേസ് അട്ടിമറിക്കുന്നുവെന്നും തട്ടിക്കൂട്ട് കുറ്റപത്രം നൽകി കേസ് അവസാനിപ്പിക്കാൻ നീക്കമുണ്ടെന്നുമായിരുന്നു അതിജീവത ആദ്യം ഹൈക്കോടതി അറിയിച്ചത് എന്നാൽ നടിയുടേത് അനാവശ്യ ആശങ്കയാണെന്നായിരുന്നു സർക്കാർ നിലപാട് ഇരയെ വിശ്വാസത്തിലെടുത്താണ് ഇതുവരെ കേസ് നടത്തിയത് ഇതേ തുടർന്ന് സർക്കാരിനെതിരായ ആരോപണങ്ങൾ ഹർജിയിൽ നിന്ന് നീക്കണമെന്ന് ഡി കോടതിയിൽ ആവശ്യപ്പെട്ടു എന്നാൽ അന്വേഷണം തന്നെ നിലച്ചിരിക്കുകയാണെന്ന് അതിജീവിത കോടതി അറിയിച്ചു ഈ സാഹചര്യത്തിൽ കുറ്റപത്രം നൽകുന്നത് ഇടക്കാല ഉത്തരവിലൂടെ സ്റ്റേ ചെയ്യണമെന്നും ആവശ്യപ്പെട്ടു എന്നാൽ സമയപരിധി നേടാനാകില്ലെന്ന് ജസ്റ്റിസ് സിയാദ് റഹ്മാൻ ഇന്നലെ വ്യക്തമാക്കിയിരുന്നു പ്രതിഭാഗം കേസിൽ കക്ഷിയല്ലാത്തതിനാൽ അവരെ കേൾക്കാതെ തീരുമാനമെടുക്കാൻ കഴിയില്ലെന്നാണ് കോടതി വ്യക്തമാക്കിയത് കേസിൽ രണ്ടു ദിവസത്തിനകം സർക്കാർ വിശദീകരണം നൽകണമെന്ന് പറഞ്ഞ കോടതി ഹർജി പരിഗണിക്കുന്നത് വെള്ളിയാഴ്ചത്തേക്ക് മാറ്റി അന്ന് ആവശ്യമെങ്കിൽ വിചാരണ കോടതി രേഖകൾ വിളിപ്പിക്കുമെന്നും കോടതി വ്യക്തമാക്കി അതിജീവിത ഹൈക്കോടതിയെ സമീപിച്ചത് സർക്കാരിനെ വെട്ടിലാക്കിയിരിക്കുകയാണ് പ്രതിയായ ദിലീപും ഭരണകക്ഷിയിലെ ഉന്നതരും ചേർന്ന് കേസന്വേഷണം അട്ടിമറിക്കുന്നുവെന്നായിരുന്നു നടിയുടെ ആക്ഷേപം പ്രതിഭാഗം അഭിഭാഷകരെ പോലും ചോദ്യം ചെയ്യാതെ അന്വേഷണം അവസാനിപ്പിക്കാനുള്ള നീക്കത്തിലാണ് നടി സംശയം ഉന്നയിച്ചത് നടിയുടെ പരാതി രാഷ്ട്രീയ വിവാദമായതോടെ സിപിഎം നേതാക്കൾ കൂട്ടത്തോടെ നടിയെ വിമർശിച്ചിരുന്നു എന്നാൽ ഇന്ന് നടി ആക്രമിക്കപ്പെട്ട കേസിൽ സർക്കാർ ഒപ്പമുണ്ടെന്ന് ഉറപ്പു നൽകിയതായി അതിജീവത പറഞ്ഞു മുഖ്യമന്ത്രി നൽകിയ വാക്കുകളെ പരിപൂർണമായി വിശ്വസിക്കുകയാണെന്നും അവർ കൂട്ടിച്ചേർത്തു ഭാഗ്യലക്ഷ്മിക്കൊപ്പം സെക്രട്ടേറിയറ്റിലെത്തിയാണ് കൂടിക്കാഴ്ച നടത്തിയത് തനിക്കുണ്ടായ എല്ലാ ആശങ്കകളും മുഖ്യമന്ത്രിയുമായി പങ്കുവച്ചുവെന്നും കൂടെ തന്നെയുണ്ടെന്ന് അദ്ദേഹം ഉറപ്പു നൽകിയെന്നും അതിജീവത പറയുകയും ചെയ്തു കൂടിക്കാഴ്ചയിൽ താൻ സംതൃപ്തയാണെന്നും നടി പറഞ്ഞു സർക്കാരിനെതിരെ ഹർജി നൽകിയ സംഭവത്തിൽ മന്ത്രിമാർ നടത്തിയ വിമർശനങ്ങളെ കുറിച്ച് തനിക്കൊന്നും പറയാനില്ലെന്നും സർക്കാരിൽ വിശ്വാസമുണ്ടെന്നും നടി വ്യക്തമാക്കി നടിയുടെ പരാതി തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ വരെ ചർച്ചയായിരുന്നു ഇത്തരം വ്യാഖ്യാനങ്ങളോട് തനിക്കൊന്നും പറയാനില്ലെന്നും അത് ഓരോരുത്തർ ഉണ്ടാക്കിയെടുക്കുന്നതാണെന്നും നടി പറയുന്നു സർക്കാരിനും വിചാരണ കോടതി ജഡ്ജിക്കുമെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ച് നടി നൽകിയ ഹർജിയിൽ ഹൈക്കോടതി സർക്കാരിന്റെ വിശദീകരണം തേടിയിരുന്നു രാവിലെ പത്ത് മണിക്ക് സെക്രട്ടേറിയറ്റിൽ വച്ചായിരുന്നു മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഡി ജി പിയേയും എ ഡി ജി പി ക്രൈമിനെയും മുഖ്യമന്ത്രി അടിയന്തരമായി വിളിച്ചു എന്നാണ് വിവരം കേസ് അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നുവെന്ന് അതിജീവിത പരാതി ഉന്നയിച്ചതോടെ സർക്കാരിനെതിരെ പ്രതിപക്ഷമടക്കം രൂക്ഷ വിമർശനം ഉയർത്തിയതോടെയാണ് സർക്കാരും കൂടിക്കാഴ്ച നടത്തിയത് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്